ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. റാഗി വെച്ചിട്ടുള്ള റാഗിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ ഒരു റാഗിയപ്പത്തിൽ ഞാൻ ചോറ് അവൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഷുഗറുള്ളവർക്കും പിന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയിട്ടാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കണക്കായി മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു റാഗി അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അളന്നെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം റാഗിപ്പൊടി ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സി ജാറിലേക്ക് നമുക്കൊരു 3/4 കപ്പോളം തേങ്ങ ചരുകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഈ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടി ഒന്ന് കലക്കിയെടുക്കാം. ഇഡ്ഡലി മാവിനക്കായും കുറച്ച് ലൂസാക്കിയിട്ടൊന്ന് കലക്കിയിട്ടെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കിയിട്ടെടുക്കുമ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ വേണം റെഡിയാക്കിയിട്ടെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ടൊക്കെ വന്നോളൂ കേട്ടോ. അതിലൊട്ടും കട്ടകളൊന്നും ആയി കിട്ടില്ല. ഇപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഈ ഒരു മാവ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലുള്ളത് നല്ലോണമെന്ന് അരച്ചെടുക്കാം. ഇത് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല നൈസായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതേ ഇതും ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മാവിലേക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൂടെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിട്ട് നല്ല തിക്കായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഒരു 4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അത് കാരണം ഒരു 4 മണിക്കൂറൊക്കെ ആയാലാണ് ഇത് നല്ലോണം തന്നെ പൊങ്ങിയിട്ടൊക്കെ കിട്ടുള്ളൂ. ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു മാവ് നല്ലോണം തന്നെ പുളിച്ചിട്ട് പൊങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ ഇത് 4 മണിക്കൂറിന് ശേഷം നമുക്കെടുക്കാം. 4 മണിക്കൂറിന് ശേഷത്തെ മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുതിട്ട്. അതിലത്തെ ഒരു എയർ ബബിൾസൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പം റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നിറയെ ഹോൾസൊന്നും വരില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വീണ്ടും ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാവ് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അപ്പം റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം നമുക്ക് വീണ്ടും ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ശേഷത്തെ മാവ് വീണ്ടും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ടുള്ള അപ്പച്ചട്ടയൊക്കെ അതെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എത്രത്തോണ്ട് വലിപ്പത്തിലുള്ള അപ്പമാണോ വേണോ അതിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ അപ്പം തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഈ ഒരു അപ്പച്ചട്ടി നല്ല ചൂടുണ്ടാവരുതിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വെന്ത് വരനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നിറയെ ഹോൾസൊക്കെ വന്നതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെ ഇരിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് ഇത്. നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം, പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.